ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് സ്പെയിനിലാണ്. അപ്പോൾ ഇന്ന് ടാക്കോഗ്രാഫിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിന്ന് 24 മണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞു. ഞാനപ്പോൾ എൻ്റെ കാർഡ് ഇടാൻ പോകണം. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഈ വർഷം മുതൽ നമുക്ക് 91 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ റെസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ടാക്കോഗ്രാഫിൽ നമുക്കത് ആഡ് ചെയ്യേണ്ടി വരും. നമ്മൾ റെസ്റ്റ് എടുത്തുള്ളത് അഡീഷണൽ ആയിട്ട് അല്ലാതെ, പക്ഷേ നമുക്ക് സാധാരണഗതിയിൽ കാർഡ് ഇട്ടിട്ട് നമുക്ക് വണ്ടി എടുക്കാം. അപ്പോൾ ഇതിന് മുമ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ സർട്ടിഫിക്കാതോ എന്ന് പറയുന്ന സംഭവം, സർട്ടിഫിക്കറ്റ് വന്നിട്ട് നമുക്ക് നമ്മുടെ എംപ്രസ, നമ്മളെവിടെയാണോ ജോലി ചെയ്യുന്നത് അവരായിരുന്നു ഇഷ്യൂ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വർഷം അത് നിങ്ങൾക്കറിയാമായിരിക്കും, ഭൂരിഭാഗമാർക്ക് അറിയാമായിരിക്കും, അത് ടാക്കോഗ്രാഫിലാണ് അത് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് 24 മണിക്കൂർ കഴിഞ്ഞ കാരണം നമുക്കത് 24 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാലും വേണമെങ്കിൽ എല്ലാ ദിവസവും നമുക്കത് അങ്ങനെ ആഡ് ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ 91 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ, കഴിഞ്ഞിട്ടാണ് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാർഡ് ഇടാം. അപ്പോൾ ചിലർ ചോദിച്ചിരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യണോ, അതിൻ്റെ ആവശ്യകത ഇന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചുമ്മാ കാർഡ് ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഞാൻ വെച്ചേക്കണതാണ്. ഇന്നലെ അപ്പോൾ ഞാനത് ഊരിയിട്ടുണ്ടായിരുന്നു. ഇത് ചുമ്മാ ഇതിൻ്റെ അകത്തേക്ക് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഉൾട്ടിമറി തരാം, അതായത് അവസാനം എടുത്തേണ്ട സംഭവങ്ങൾ ഇതെല്ലാം വരും. എന്നിട്ട് ചോദിക്കും ഇത്രയും നാൾ ഇത്രയും നേരം നിങ്ങൾ റെസ്റ്റ് എടുത്തിരിക്കുകയായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഇത് രണ്ടാമത്തെ ഇത് ചെയ്തിട്ട് നോ എന്നുള്ള ഓപ്ഷൻ വേണം ഇതിൽ കൊടുക്കാനായിട്ട്. അപ്പോഴത് പറയാം അഡീഷണൽ എൻട്രൻസ് ആണോ മാനുവലായിട്ട് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുക. പിന്നെ നമ്മൾ വണ്ടി നിർത്തിയ സമയം, പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് റെസ്റ്റ് എത്ര സമയം വരെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ സമയം കാലത്ത് 7:20, അത് കൊടുത്തു. എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റലോണിയയിലാണ്. ഓക്കെ കൊടുത്തു. ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണോ വേണ്ട കൺഫേം. അപ്പോൾ നമ്മൾ കൺഫേം ചെയ്തു, നമ്മുടെ കാർഡ് നമ്മൾ അതിനകത്തേക്ക് ഇട്ടു. ഈ സംഭവം മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ 91 മണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷം ചെയ്യേണ്ടതാണ്. പിന്നത്തെ രണ്ടാമത്തെ ചോദ്യം എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളെ ഡിസ്പോണിബിലിറ്റി, ഇന്നത്തെ ഡിസ്പോണിബിലിറ്റി ആക്റ്റീവ് ആണെന്നുള്ള ചോദ്യം. ഒരു കാരണവശാലും ഇപ്പം നമ്മളിവിടെ നമ്മുടെ ഇവിടുത്തെ വന്നിട്ട് ഇപ്പം ഞാനിവിടെ വന്നിട്ട് 25 മണിക്കൂറായി ഈ ഇതിലെ ബട്ടൺസ് ഒന്നും നമ്മൾ പ്രസ് ചെയ്യാണ്ട് ഇപ്പം റെസ്റ്റിംഗ് ഇതിൽ തന്നെയാണ്, മോഡിൽ തന്നെയാണ് വണ്ടി കിടക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഡിസ്പോണിബിലിറ്റിയോ അല്ലെങ്കിൽ അതർ വർക്കോ എന്ന് പറയുന്ന സംഭവങ്ങൾ ബട്ടൺസൊക്കെ ഉണ്ട്, ആ സമയത്ത് നമ്മൾ അതർ വർക്കൊക്കെയാണ് ഇപ്പം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ഡ്രൈവിങ്ങിൻ്റെ ടൈം ആരംഭിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാത്ത പക്ഷം ഇപ്പം നമ്മളിപ്പോൾ ബെഡ് റെസ്റ്റാണ് വണ്ടി ഇടുന്നത്, ബെഡ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമ്മൾ വണ്ടി ഇടുന്നതെങ്കിൽ, നമ്മളെപ്പോഴാണോ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയം മുതലാണ് നമുക്ക് ഡിസ്പോണിബിലിറ്റി ഇന്നത്ത് സ്റ്റാർട്ടാവുള്ളൂ ഇന്നത്തെ ദിവസം. അപ്പോൾ നമുക്ക് ഞാൻ പോയിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ പേ ചെയ്തേ, കാരണം ഇവിടെ ഇത് പാൻ പാർക്കണം. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ വണ്ടി ഇത് ഇവിടെ കിടപ്പുണ്ട്. ഇതിപ്പോൾ ബിവറേജ് ലോഡായതുകൊണ്ട് ഞായറാഴ്ച കാലത്താണ് ഞാൻ സ്പെയിനിലേക്ക് കയറി. അപ്പോൾ സ്ഥലം കിട്ടിയില്ല, അപ്പോൾ അങ്ങനെ ഉൾഗ്രാമത്തിൽ നിന്നിട്ടാണ്. അപ്പോൾ ഇത് ലോക്ക് ചെയ്തിട്ടേക്കാണ്, ഞാനിപ്പോൾ ഇത് ചുമ്മാ കെട്ടി വെച്ചു എന്നുള്ളൂ. എനിക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ട് വരാം. അപ്പോൾ നമുക്ക് സാവധാനം 8 മണി മുതലാണ് അവിടെ ലോഡ് എടുക്കാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഒരു 8:30 നമുക്ക് അവിടെ എത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാക്കോഗ്രാഫിൻ്റെ കാര്യം നമുക്ക് ഇതിനിടയ്ക്ക് സംസാരിക്കാം. അത് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും തിരുന്ന് പറയാനായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷേ എങ്കിലും അപ്പോൾ നമ്മൾ, ഞാൻ കുറച്ച് നേരത്തെ ആയിരുന്നു കാർഡ് ഇട്ടിരുന്നത്. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിസ്പോണിബിലിറ്റി ഇനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ സമയം 7:38 കാലത്ത്. പിന്നെ വന്നിട്ട് പുതിയ നിയമങ്ങളിലുള്ള മാറ്റം എന്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം വന്നിട്ട് നമുക്ക് ഒരു തവണയെ 24 മണിക്കൂർ റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നീട് വന്നിട്ട് 45 മണിക്കൂറായിരുന്നു റെസ്റ്റ് വന്നിരുന്നത്, വീക്കിലി റെസ്റ്റ് വന്നിട്ട്. അത് ഈ കഴിഞ്ഞ വർഷം മുതൽ മാറിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പുറത്തേക്ക് പോകണമെങ്കിൽ ഇൻ്റർനാഷണൽ ഓടുന്ന വണ്ടികളാണെങ്കിൽ, രാജ്യത്തിന് വെളിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ട് സ്പെയിനിൻ്റെ വണ്ടിയാണ്, അപ്പോൾ നമ്മുടെ കോൺട്രാക്റ്റ് വന്നിട്ട് സ്പെയിൻ്റെയാണ്. അപ്പോൾ
സ്പെയിനിന് പുറത്താണെങ്കിൽ രണ്ട് പ്രാവശ്യം വന്നിട്ട് നമുക്ക് 24 മണിക്കൂർ റെസ്റ്റ് എടുക്കാൻ പറ്റും രണ്ട് പ്രാവശ്യമായിട്ട്. ആ സമയത്ത് ആദ്യം വന്നിട്ട് 24 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം വന്നിട്ട് 45 മണിക്കൂറായിരുന്നു. അതിന് പകരമായിട്ട് രണ്ട് തവണ നമുക്ക് 24 മണിക്കൂർ റെസ്റ്റ് രാജ്യത്തിന് വെളിയിൽ എടുക്കാൻ പറ്റും. അത് രാജ്യത്തിന് വെളിയിൽ മാത്രമേ പറ്റുള്ളൂ. ഒരു 24 വന്നിട്ട് രാജ്യത്തിന് വെളിയിലും ഒരു 24 വന്നിട്ട് രാജ്യത്തിന് അകത്തും പറ്റില്ല. രണ്ട് 24 രാജ്യത്തിന് വെളിയിലായിരിക്കണം എടുത്തുണ്ടാവുക. അതല്ല, രാജ്യത്തിന്റെ അകത്താണെങ്കിൽ ഒരു പ്രാവശ്യം 24 മണിക്കൂർ റെസ്റ്റ് എടുക്കാം. പിന്നെ ഇതിന്റെ റെക്കുപ്പറേഷൻസ് എല്ലാം 4 ആഴ്ച തീരുന്നതിന് മുമ്പ് നടത്തിയിരിക്കണം. അതാണ് ഒരു മാറ്റം വന്നേക്കുന്നത്. പിന്നത്തെ ഇതിന്റെ ഇതിനോട് അനുബന്ധിച്ചിട്ട് 2026 മുതൽ ഇപ്പോൾ ടാക്കോഗ്രാഫർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഫൈൻ ഈടാക്കുന്നത് 28 ദിവസമാണ്. അത് വന്നിട്ട് മാറിയിട്ട് 56 ദിവസം ആവാൻ പോകണം. അടുത്ത വർഷം മുതലാണ് പ്രാബല്യത്തിൽ വരാം. അത് ഈ റെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 28 ദിവസത്തിന്റെ അകത്ത് റെസ്റ്റ് പോലീസുകാർക്ക് അത് ചെക്ക് ചെയ്തിട്ട് അത് ഫൈൻ ഈടാക്കാൻ പറ്റണില്ല. കാരണം 28 ദിവസത്തിനകത്തുള്ള ചെക്കിങ്ങിൽ റെസ്റ്റിന്റെ കാര്യം മാത്രം അല്ല. അപ്പൊ അതിന്റെ പേരിൽ അടുത്ത വർഷം മുതൽ 56 ദിവസം വരെയുള്ള സംഭവങ്ങൾ ടാക്കോഗ്രാഫിലെ തെറ്റുകളെല്ലാം പോലീസുകാർക്ക് മനസ്സിലാവും. പക്ഷെ എന്തിന്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയായിട്ടും കൺഫേം ആയിട്ടില്ല ഈ 56 ദിവസം വന്നിട്ട് ഈ റെസ്റ്റിന്റെ ഓപ്ഷൻ മാത്രമുള്ളൂ അല്ലെങ്കിൽ ബാക്കിയുള്ള തെറ്റുകളെല്ലാം അതിന്റെ അകത്ത് ഫൈൻ ഈടാക്കാൻ പറ്റുമെന്നതിനെ പറ്റി ഇതുവരെയായിട്ടൊരു തീരുമാനത്തിലായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ അടുത്ത 2026 മുതൽ എല്ലാ വണ്ടികളിലും വന്നിട്ട് പുതിയ ടാക്കോഗ്രാഫ് വേണം അതിൽ ആഡ് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ അത് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. നമ്മൾ ഓരോ ബോർഡർ ക്രോസ് ചെയ്യുന്ന സമയത്തും നമുക്ക് വണ്ടി നിർത്തിയിട്ട് കൺട്രി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ വണ്ടിയിലാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യകതയില്ല. ഇത് കംപ്ലീറ്റ് ന്യൂ ജനറേഷൻ ഇതാണ്. ഇതിൻ്റെ വേറെ കുറച്ച് ഫോൾട്ടുകൾ ഉണ്ട് പറ്റിയിട്ടുണ്ട്. ഞാനിത് 2 പ്രാവശ്യം വന്നിട്ട് ഈ വണ്ടി എടുത്തിട്ട് 1 മാസത്തിനകത്ത് 2 പ്രാവശ്യം ടാക്കോഗ്രാഫോ കംപ്ലൈൻ്റ് ആയിട്ട് എനിക്ക് വർക്ക്ഷോപ്പിൽ കാണിക്കേണ്ടി വന്നു. അതിന്റെ ഫോൾട്ടുകളൊക്കെ ചെറുതായിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ശരിയാക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ രണ്ട് മാറ്റങ്ങളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്ന് പറയാനായിട്ട് ഈ വർഷം ഇപ്പോഴും വന്നിട്ട് 28 ദിവസം ചെക്കിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം മുതൽ ആണ് അത് പ്രാബല്യത്തിലാവാന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ടാക്കോഗ്രാഫിന്റെ മാറ്റങ്ങളും അതിന്റെ അകത്തുകൂടി ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കണേ. വേറെ മാറ്റങ്ങൾ ടാക്കോഗ്രാഫിനെ പറ്റി വന്നിട്ടില്ല. പിന്നെ ഈ റെസ്റ്റിന്റെ സംഭവങ്ങൾ ഇന്റർനാഷണൽ ആണെങ്കിൽ 2 പ്രാവശ്യം രാജ്യത്തിന് വെളിയിൽ എടുക്കാം എന്ന് മാത്രം. പിന്നെ ഇതിന്റെ ഡ്രൈവ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ച എന്ന് പറയുന്നത് 6 ദിവസമാണ്. 6 ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ 24 മണിക്കൂർ അല്ലെങ്കിൽ 45 മണിക്കൂർ റെസ്റ്റിൽ കയറിയേക്കണം. ആഴ്ച എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നത്തെ ഇപ്പൊ തിങ്കളാഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തലേ പിന്നെ വരുന്ന ഞായറാഴ്ച ആ സമയത്തിനകത്ത്, അതാണ് ഡ്രൈവർമാരെ സംബന്ധിച്ച ഒരാഴ്ച. പിന്നെ പറയാനായിട്ട് ആഴ്ചയിൽ 2 പ്രാവശ്യം വന്നിട്ട് നമുക്ക് 10 മണിക്കൂർ ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഈ 2 പ്രാവശ്യം 10 മണിക്കൂർ ഡ്രൈവ് ചെയ്യുമ്പോഴും 2 പ്രാവശ്യം 4.5 മണിക്കൂർ വെച്ച് റെസ്റ്റ് എടുത്തിട്ടുണ്ടാവണം. ഒരു കാരണവശാലും 4.5 മണിക്കൂർ വിട്ടിട്ട് വണ്ടി വിട്ടു പോകാൻ പാടില്ല. ബൈ ചാൻസ് നമുക്ക് റെസ്റ്റ് ഏരിയ കിട്ടിയില്ല, നമുക്ക് കുറച്ചും കൂടെ ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഓടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റാണ് മാക്സിമം അതിനുള്ള സമയം കൊടുത്തേക്കണേ. 10 മിനിറ്റൊക്കെയാണ് ഈ 4.5 മണിക്കൂറത്തെ പ്രശ്നം തന്നെ. മീൻസ് 4.5 മണിക്കൂർ കഴിഞ്ഞിട്ട് 45 മിനിറ്റ് റെസ്റ്റ് എടുക്കാനുള്ള സമയം. ആ സമയത്ത് വൈകിട്ടത്തെ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ 9 മണിക്കൂർ റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ഏരിയ കിട്ടിയില്ലെങ്കിൽ 20 മിനിറ്റും കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഓടിക്കാം. പക്ഷെ വേറൊരു കാര്യം, എല്ലാ ചെക്കിങ്ങിനും അത് അവർ സമ്മതിച്ചോളന്നില്ല. എല്ലാ പോലീസും ചിലവരും അതിന് ഫൈൻ ഈടാക്കും. ഒരു ഓപ്ഷൻ മീൻസ് നമുക്കൊരു പറയാം എന്ന് മാത്രം ഒരു കാരണം. ചിലവര് ഫൈൻ അടിപ്പിക്കും, ചിലവര് ഫൈൻ അടപ്പിക്കില്ല. പക്ഷെ എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ സമയത്ത് ഇതിൽ നിന്ന് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അതിൻ്റെ അകത്ത് റീസൺ എഴുതിയിട്ടുണ്ടാവണം. നമ്മുടെ പേരും അതുപോലെ തന്നെ സൈനും ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. റീസൺ ഫോർ സെക്യൂരിറ്റി പാർക്കിംഗ് എന്നോ അല്ലെങ്കിൽ ഫോർ പാർക്കിംഗ് ട്രക്കെന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ട് ചെക്കിങ്ങിന് വരുമ്പോൾ അത് കാണിച്ചിട്ടുണ്ടാവണം. കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് സാധാരണഗതിയിൽ അത് ഫൈനായിട്ട് തരില്ലേ. പിന്നെ അത് പറയാനായിട്ട്
ഈ 10 മണിക്കൂർ എന്ന് ഉദ്ദേശിച്ച് രണ്ട് പ്രാവശ്യം ആഴ്ചയിൽ 10 മണിക്കൂർ ഓടിക്കാനുള്ളത് ഞായറാഴ്ച രാത്രി മുതൽ പിന്നത്തെ ഞായറാഴ്ച രാത്രി വരെയാണ്. അതിന്റെ അകത്ത് വേണം ഈ രണ്ട് മണിക്കൂർ രണ്ട് പ്രാവശ്യത്തെ 10 മണിക്കൂർ നമുക്ക് എടുക്കാനായിട്ട്. അതേ സമയത്ത് ശനിയാഴ്ച രാത്രി 10 മണിക്കൂർ ഓടിച്ചു, ഞായറാഴ്ച 10 മണിക്കൂർ ഓടിച്ചു, തിങ്കളാഴ്ച 10 മണിക്കൂർ ഓടിച്ചു, ചൊവ്വാഴ്ച 10 മണിക്കൂർ ഓടിച്ചു. അങ്ങനെ നാല് ദിവസം വേണമെങ്കിലും നമുക്ക് അടുപ്പിച്ച് 10 മണിക്കൂർ വെച്ച് ഓടിക്കാം. പക്ഷെ അത് രണ്ടാഴ്ചയിലായിട്ടായിരിക്കണം മാത്രം. പിന്നെ എന്ന് പറയാനായിട്ട് ആഴ്ചയിൽ വന്നിട്ട് 45 മണിക്കൂറാണ് നമുക്ക് ഡ്രൈവിംഗ് ടൈം. അതുപോലെ തന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ വിവീക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് 90 മണിക്കൂറാണ്. ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത് 90 മണിക്കൂറായിട്ടാണ് ചെക്കിങ്ങിന്റെ സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരാഴ്ച മാക്സിമം ഓടിക്കാവുന്നത് 56 മണിക്കൂറാണ് നമുക്ക് ഓടിക്കുക. ഒരാഴ്ച 56 മണിക്കൂർ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നത്തെ ആഴ്ച വന്നിട്ട് 34 മണിക്കൂറാണ് നമുക്ക് ഡ്രൈവിംഗ് ടൈം. അങ്ങനെ 90. അപ്പൊ പിന്നത്തെ ആഴ്ച 34 മണിക്കൂർ ഓടിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ പിന്നത്തെ ആഴ്ച 56. എപ്പോഴാണ് 56 എടുക്കുന്നത്? പിന്നത്തെ ആഴ്ചയിൽ വന്നിട്ട് 34 മണിക്കൂറേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ഈ ആഴ്ചകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നാലാഴ്ച 1, 2, 3, 4 എന്നുള്ളത് 1, 2, 2, 3, 3, 4 അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ബിബിക്സ് കാൽക്കുലേറ്റ് ചെയ്യണത്. പിന്നെ അടുത്തൊരു സംശയം എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ബൈ ചാൻസ് എങ്ങാനും സാധാരണ 90 മണിക്കൂറാണ് നമുക്ക് ബിബിക്സ് ഓടിക്കാനായിട്ട് പറഞ്ഞത്. ചിലപ്പോൾ കമ്പനി ആവശ്യപ്പെടും അതിന്റെ കൂടുതൽ ഓടിക്കാനായിട്ട്. അതായത് 100 മണിക്കൂർ വരെ നമുക്ക് സാധാരണഗതിയിൽ എല്ലാ കമ്പനിക്കാരും പെർമിറ്റ് ചെയ്യും. പക്ഷെ അവിടെ നമ്മൾ പറയണമെന്നുള്ളൂ നമുക്ക് ഇതുണ്ട് ഓടിക്കാനായിട്ട്. എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 90 to 100 മണിക്കൂർ വരെയുള്ള ബിബിക്സിന്റെ ഓടിക്കലിൽ വന്നിട്ട് ഫൈൻ വന്നത് 135 യൂറോണ് ഫൈൻ വരാം. പക്ഷെ അതേ സമയത്ത് 100 മണിക്കൂർ ബിബിക്സ് കഴിഞ്ഞു കഴിഞ്ഞാല് 435 വെച്ചിട്ട് മിനിമം വന്നിട്ട് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ അങ്ങനെ കൂടുതലായിരിക്കും. അത് കമ്പനി അഫോർഡ് ചെയ്യില്ല. അപ്പൊ സാധാരണഗതിയിൽ കമ്പനിക്കാർ പറയും നിങ്ങൾ 100 വരെ ഓടിച്ചോളാൻ പറയും, അല്ലെങ്കിൽ വണ്ടി എടുത്തോളാൻ പറയും. പക്ഷെ 100 വരെ ഓടിക്കുന്നേക്കാളും 100 കഴിയുന്നതിന് മുമ്പേ തന്നെ കമ്പനിയെ വിളിച്ച് പറഞ്ഞോളാം ഈ ആഴ്ച ബിബിക്സ് വന്നിട്ട് എന്റെ 100 കഴിയാൻ പോവാന്ന് പറയണം. അവര് എത്ര ഓടിച്ചോളാൻ പറഞ്ഞാലും എന്നിട്ട് പിന്നെ അവരിൽ നിന്ന് പെർമിഷൻ കിട്ടിയതിന് ശേഷമേ ഓടിക്കാൻ പാടുള്ളൂ. പെർമിഷൻ എങ്ങനെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ചുമ്മാ നമ്മൾ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് മെസ്സേജ് എഴുതി ചോദിക്കാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായാൽ തന്നെ കമ്പനി പറയും അവരറിഞ്ഞില്ല എന്ന് പറയും. പ്രശ്നം എന്നത് ഒരു ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ ഒരു ഫൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഒരു ഫൈൻ ഇത്ര രൂപ വന്നു കഴിഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ച് അത് ഇൻഷുർഡ് ആണ്, ഇൻഷുറൻസിന് തിരിച്ചു കിട്ടുന്നവർക്ക് ഫൈൻ. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലൊരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ആക്സിഡന്റ് ആ സമയത്ത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള കുറ്റവും വണ്ടിക്കായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മാക്സിമം നമുക്ക് ഓടിക്കാവുന്നത് 90 മണിക്കൂറാണ്. പിന്നീട് ആ വണ്ടി അവിടെ ഉണ്ടാവാൻ പാടില്ലാത്തൊരു സംഭവമാണ്. ആക്സിഡന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾക്കാണ് കുറ്റം. കാരണം എന്താ വെച്ചാൽ ആ വണ്ടി അവിടെ ഉണ്ടാവാൻ പാടില്ല. കാരണം 90 മണിക്കൂർ സമയം കഴിഞ്ഞുകൊണ്ട് കുറ്റം കംപ്ലീറ്റ് ഡ്രൈവർക്കായിരിക്കും. അതേ സമയത്ത് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ചെറിയ തട്ടുമുട്ട് വന്നാലുള്ള പ്രശ്നം, വലിയ ഇഞ്ചുറി, വലിയ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് മാറും. ഡ്രൈവറുടെ മേലേക്കായിരിക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റി വരാം. കാരണം കേസിന് പോയി കഴിയുമ്പോൾ ജഡ്ജി ഒരു ചോദ്യം ചോദിക്കും, നിങ്ങൾ ഇതറിഞ്ഞിട്ടല്ലേ വണ്ടി ഓടിച്ചെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, ഞങ്ങൾക്ക് അറിയില്ല 90 മണിക്കൂറല്ല വണ്ടി ഓടിക്കണേന്നുള്ളത് നമുക്ക് ഡ്രൈവർമാർക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഡ്രൈവർ അറിഞ്ഞുകൊണ്ടാണ് ഇത് ഓടിക്കണേ എന്നുള്ളത് അറിയാം, പക്ഷെ കമ്പനിയുടെ നിർബന്ധ പ്രകാരമെന്ന് പറയാം. പക്ഷെ വലിയ ആക്സിഡന്റ്, ചോര പൊടിക്കുന്ന എന്തെങ്കിലും തരത്തിലൊരു ആക്സിഡന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഡ്രൈവർക്കായിരിക്കും. അപ്പൊ അതിന്റെ പേരിൽ ഈ 90 to 100 വരെയുള്ള ഡ്രൈവിങ് വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട്. കമ്പനി പറഞ്ഞ് കമ്പനിയുടെ പെർമിഷൻ, പ്രത്യേകിച്ച് നമുക്ക് ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയിൽ വരെ ഞാൻ ഓടിച്ചിരുന്നത് 90 കഴിയാൻ നേരത്തെ ഞാൻ മെസ്സേജ് ചോദിക്കും. അവര് പറഞ്ഞതോരെ ഓടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എങ്കിലും ഞാൻ മെസ്സേജ് ചെയ്യുമ്പോൾ അവരപ്പ എനിക്ക് മെസ്സേജ് ചെയ്ത് തരും. അപ്പൊ അതെന്നെ സംബന്ധിച്ചിട്ട് ഒരു തെളിവാണ് അത്, എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പറഞ്ഞിട്ടാണ് ഓടിച്ചതെന്ന് പറയാൻ വേണ്ടി. ആ കമ്പനി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓടിക്കാന്ന് വെച്ചാൽ നമുക്ക് ഓടിക്കാം. അത് കുഴപ്പമില്ല, എല്ലാവരും ചെയ്യണ പരിപാടിയാണത്. 100 വരെ ഓടിക്കല്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഓടിച്ചെന്നില്ലാന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് സ്പെയിനിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അതുപോലെ തന്നെ ശനിയാഴ്ച രാത്രി വണ്ടി ഓടിക്കുക, എൻ്റെ തിരിച്ചു വന്നപ്പോൾ ഇത് തന്നെയായിരുന്നു ലോഡ്, ലിക്കറായിരുന്നു. പക്ഷെ ഇത് ഓടിക്കാൻ പാടില്ലായിരുന്നു ഫ്രാൻസിൽ വെച്ചിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് മെസ്സേജ് ചെയ്ത് വെച്ചു, അവർ പറഞ്ഞു വണ്ടി ഫ്രാൻസിൽ ഇടാൻ പറ്റില്ല, വണ്ടി സ്പെയിനിലേക്ക് കയറണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ശനിയാഴ്ച രാത്രി വണ്ടി ഓടിച്ചു. ശനിയാഴ്ച വണ്ടി ഓടിക്കുന്നതിന് വന്നിട്ട് 135 രൂപയാണ് വീണ്ടും ഫൈൻ. അതൊക്കെ കമ്പനി അടയ്ക്കും. അപ്പൊ ഇതാണ് ഏകദേശം കാര്യങ്ങൾ. പിന്നെ ആർക്കെങ്കിലും ഇതിൽ സംശയം ഉണ്ടെങ്കിൽ
അറിയാവുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. ആ പിന്നെ എന്ന് പറയാനായിട്ട് ഫയലിൻ്റെ കാര്യങ്ങൾ, പല രാജ്യത്തും പലതരത്തിലാണ് പോലീസുകാർ ടാക്കോഗ്രാഫിനെ ഇത് ചെയ്തിട്ട് ഫൈൻ ചെയ്യുക. ഉദാഹരണം വന്നിട്ട് ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു, സ്പെയിനിൽ വന്നിട്ട് വണ്ടി ജസ്റ്റ് മൂവാക്കിയെന്നും പറഞ്ഞ് ഫൈൻ ചെയ്യില്ല. കാരണം എന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിലും, ഇവിടെ സ്പെയിനിൽ എന്നിട്ട് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മൂവ് ചെയ്യാണ്ട് ഇവിടുത്തെ ഒരു ലോഡിങ്ങും തടക്കില്ല എന്നുള്ളതാണ് സ്പെയിനിലെ പ്രശ്നം. കാരണം എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എക്സ്പോർട്ടിങ് സംഭവം ഹെവിയാണ്, ഈ പച്ചക്കറിയും ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ, ഒലിവ് ഓയില് ഇതൊക്കെ ഇവിടെ നിന്ന് ഹെവി എക്സ്പോർട്ടിങ് ആണ്. അപ്പം അതിൽ ഒരു ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കമ്പനി രാജ്യത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കാം. അപ്പം അതിൻ്റെ പേരിൽ അങ്ങനത്തെ കാര്യങ്ങൾ അവർ കണ്ണടച്ച് കളയുന്നത്. പല രാജ്യങ്ങളും അത് കണ്ണടച്ചോളന്നില്ല. ചില രാജ്യങ്ങളിൽ ചില കാര്യങ്ങൾക്ക് അധികം ഇമ്പോർട്ട് കൊടുത്തിട്ടുണ്ടായ അത് ആ രാജ്യത്തെ ഡ്രൈവർമാർക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ എന്ന് പറയാനായിട്ട് ചെക്ക് ചെയ്യുന്ന പോലീസുകാർ, എല്ലാ പോലീസുകാരും വന്നിട്ട് ഒരേ രീതിയിലല്ല ചെക്ക് ചെയ്യുക. ഇപ്പൊ ഒരു 10 സ്ഥലത്ത് പോലീസ് നമ്മളെ കൈയാണ് ചെയ്യാൻ, അവര് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ 10 തരത്തിലാണ് അവർ ആക്ട് ചെയ്യുക. കാരണം അവർക്ക് അതിനെ പറ്റിയ വ്യക്തമായിട്ട് അറിയുള്ളൂ. ഇപ്പൊ ചിലവര് ലൈറ്റ് മാത്രം നോക്കിയിട്ടില്ല. കാരണം എന്നിട്ട് വെച്ചാൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളി അതിനെ മാത്രമാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക. അത് എല്ലാ രാജ്യത്തും എല്ലാ പോലീസുകാരും അതുപോലെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഈ ടാക്കോഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇതിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റെസ്പോൺസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ വീഡിയോ എല്ലാം ചെയ്യാം അതിനെ പറ്റിയിട്ട്. പിന്നെ അത് പറയാനായിട്ട് എനിക്ക് സമയം കിട്ടാറില്ല എല്ലാത്തിനും റെസ്പോൺസ് ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ല. പിന്നെ കുറച്ച് ഇതിനിടയ്ക്ക് കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഈ ഡ്രൈവർമാർ വന്നിട്ട്. അപ്പം അതിൻ്റെ പേരിൽ എൻ്റെ അങ്ങനത്തെ ഒരു താല്പര്യം എൻ്റെ നഷ്ടപ്പെട്ടു പോയി. കാരണം നമ്മളത് പോസിറ്റീവ് ഇവിടെ കണ്ട് എന്തെന്ന് പറയാ, ഒന്നൊരുങ്ങിയ ഫേക്ക് ലൈസൻസ് എടുത്തുകൊണ്ട് ഇവിടെ വന്നിട്ട് ഒരു സംഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒന്നും പറയാനില്ലേ പറഞ്ഞുകൊണ്ടിട്ടാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്കോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലൈസൻസ് എടുക്കാൻ ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയോ അല്ലെങ്കിൽ ഒരു ഏജൻസിയുടെ പരിപാടിയോ ഇതൊന്നും നേരിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒന്നും എടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അപ്പൊ അതിൻ്റെ പേരിൽ ഞാൻ കുറെ സംഭവങ്ങൾക്കൊക്കെ നിർത്താനുള്ള കാരണം അതാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. അത് എന്നെ മാതിരി ക്യാൻസലേഷൻ വന്നു അത് എന്തുകൊണ്ടാണ്, പല കാരണങ്ങളുണ്ടാവും, പല രാജ്യങ്ങൾ പല കാരണങ്ങളുണ്ടാവും. എനിക്കതിനെ പറ്റിയിട്ട് ഇത് ചെയ്യാനായിട്ട് എനിക്ക് സമയം കിട്ടാറുണ്ട്. അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരുന്നു. പണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പക്ഷെ ഇപ്പം അതിൻ്റെ ആവശ്യകത തോന്നിയില്ല. പക്ഷെ എന്നോട് ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ഇങ്ങനെ മാതിരി കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാൻ കാരണം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് അടിയിൽ എഴുതി ചോദിച്ചാൽ മതി. ഇതോട്ട് വരാം. അപ്പൊ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ, അങ്ങനെയൊക്കെ പോണ്. അപ്പൊ എല്ലാവർക്കും ഒത്തിരി നന്ദി സപ്പോർട്ടിനൊക്കെ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഉച്ചയാകുമ്പോഴേക്കും എന്തായിരുന്നാലും ബേസിൽ ചെല്ലും. അതിനുശേഷം വീണ്ടും റെസ്റ്റ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.